Hi friends, today we'll be discussing about the topic Farmers Produce Trade and Commerce Promotion and Facilitation Act 2020. ഫാമേഴ്സ് പ്രൊഡ്യൂസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ആക്റ്റിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യു പി എസ് സി പ്രീലിമിനറി മീൻസ് എസ് എസ് സി ആൻഡ് പി എസ് സി എക്സാമിനേഷനൊക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. എന്താണ് ഈ ടോപ്പിക്കിൽ പറയുന്നത്? ഈ ആക്ട് എന്താണ്, എന്തെല്ലാം പ്രൊവിഷൻസ് ആണ് ഈ ആക്റ്റിലുള്ളത്? ഇത് ഫാർമേഴ്സിനും ട്രേഡേഴ്സിനും ഫ്രീഡം ഓഫ് ചോയ്സസ് റിലേറ്റഡ് ടു ദ സെയിൽസ് ആൻഡ് പർച്ചേസ് ഓഫ് ഫാമേഴ്സ് പ്രൊഡ്യൂസ് അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ആക്റ്റിൽ പറയുന്നത്. ഇത് റെമ്യൂണറേറ്റീവ് പ്രൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കോമ്പറ്റേറ്റീവ് അൾട്ടർനേറ്റീവ് ട്രേഡിംഗ് ചാനലാണ് ഇത്. അപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് അൾട്ടർനേറ്റീവ് ട്രേഡിംഗ് ചാനലാണ് ഈ ഒരു ആക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊരു ബെറ്റർ റെമ്യൂണറേറ്റീവ് പ്രൈസസിലാണ് ഒരു കോമ്പറ്റേറ്റീവ് ട്രേഡിംഗ് നടക്കുന്നത്. പിന്നെ ഒരു എഫിഷ്യൻ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് ആൻഡ് ബാരിയർ ഫ്രീ ഇൻ്റർ സ്റ്റേറ്റ് ആൻഡ് ഇൻട്രാ സ്റ്റേറ്റ് ട്രേഡ് ഈ ഫാമേഴ്സിൻ്റെ പ്രൊഡ്യൂസിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ സ്റ്റേറ്റ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റ് രജിസ്ട്രേഷൻ്റെ കീഴിലുള്ള ഈ മാർക്കറ്റ്, ഫിസിക്കൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഡീംഡ് മാർക്കറ്റിൻ്റെ കൂടാതെ തന്നെയുള്ള ഒരു മാർക്കറ്റ് ചാനലാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ട്രാൻസ്ഫർ ആൻഡ് ബാരിയർ ഇൻ്റർ സ്റ്റേറ്റ് ആൻഡ് ഇൻട്രാ സ്റ്റേറ്റ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് പ്രൊവിഷൻസ് അതിനകത്ത് ട്രേഡിംഗ് പ്രൊവിഷൻസ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഇലക്ട്രോണിക് ട്രേഡിംഗ് മെക്കാനിസം ഒരു ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഇലക്ട്രോണിക് ട്രേഡിംഗ് ഫെസിലിറ്റേറ്റീവ് ഫ്രെയിം വർക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത്, ഈ ഒരു ആക്ട് പ്രകാരം പലതരത്തിലുള്ള ഡെഫിനീഷൻസ് വരും. ഏതൊക്കെയാണ് ആ ഡെഫിനീഷൻസ്? ആ ഡെഫിനീഷൻസ് കറക്റ്റായി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്രീലിമിനറി എക്സാമിനൊക്കെ എഴുതേണ്ടി വരിക. അത് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി ക്വസ്റ്റ്യൻസിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഡെഫിനീഷൻ എപ്പോഴും മനസ്സിലാക്കണം. ഇതിൽ ഈ ഒരു ആക്റ്റിൽ ഷെഡ്യൂൾഡ് ഫാമേഴ്സ് പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷെഡ്യൂൾഡ് ഫാമേഴ്സ് പ്രൊഡ്യൂസ് ആരാണ്, എന്താണ് ഷെഡ്യൂൾഡ് ഫാമേഴ്സ് പ്രൊഡ്യൂസ്, എന്തൊക്കെ പ്രോഡക്റ്റാണ്? എ പി എം സി ആക്ട് നമുക്കറിയാം, ഈ സ്റ്റേറ്റ് എ പി എം സി ആക്ട്. ആ ആക്ട് പ്രകാരം ഒരു അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് അതിൻ്റെ കീഴിൽ വരുന്ന എ പി എം സി ആക്റ്റിൽ വരുന്ന സ്പെസിഫൈ ചെയ്തിട്ടുള്ള അഗ്രികൾച്ചർ പ്രൊഡ്യൂസിനെയാണ് ഷെഡ്യൂൾഡ് ഫാമേഴ്സ് പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. ഇനി സ്റ്റേറ്റ് എ പി എം സി ആക്ട് എന്ന് പറയുന്നുണ്ട്, അതെന്താണ് അതിൻ്റെ ഡെഫിനേഷൻ? സ്റ്റേറ്റ് എ പി എം സി ആക്ട് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ലെജിസ്ലേഷനോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസ് ലെജിസ്ലേഷനോ കീഴിൽ വരുന്ന ഇന്ന ഒരു മന്തീസ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് അതിനെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് സ്റ്റേറ്റ് എ പി എം സി ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് സ്റ്റേറ്റിലെ അഗ്രികൾച്ചർ പ്രൊഡ്യൂസിനെ ഇതിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് ഉള്ള ഒരു ആക്റ്റാണ് എന്താണ് സ്റ്റേറ്റ് എ പി എം സി ആക്ട് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് എ പി എം സി ആക്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഷെഡ്യൂൾഡ് ഫാർമേഴ്സ് പ്രൊഡ്യൂസ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റേറ്റ് എ പി എം സി ആക്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എ പി എം സി എന്ന് പറയുന്നതിനുള്ള ഫുൾ ഫോം ഓൾറെഡി നമുക്കറിയാം, അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റ് കൊമേഴ്സ് ആക്ട് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇനി എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ്? നമ്മൾ ഈ ഒരു ആക്ട് എന്തൊരു ആക്ട് എടുത്തു കഴിഞ്ഞാലും അതിനൊരു ക്രിട്ടിക്സ് ഉണ്ട്, ഒരു ആൻഷ്യറ്റി നിലനിൽക്കും, അതിനൊരു ബെനിഫിറ്റുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ബെനിഫിറ്റ് എന്താണെന്ന് നോക്കാം. ഈ ഒരു ആക്ട് പ്രകാരം നമ്മൾ എ പി എം സി മാർക്കറ്റിലൊക്കെ ഒരു മാർക്കറ്റ് ഫീ കൊടുത്തിട്ടാണ് നമ്മൾ സെല്ലിങ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഒരു മാർക്കറ്റ് ഫീ ഇല്ല. അപ്പോൾ ട്രേഡ് ഏരിയയിൽ ഒരു മാർക്കറ്റ് ഫീ ഇല്ല. അപ്പോൾ തന്നെ ഒരു ഫ്രീലി സെല്ലിങ് രീതിയിലേക്ക് ഒരു ഫാർമേഴ്സിൻ്റെ പ്രൊഡ്യൂസിനെ ഫ്രീ ഫാർമേഴ്സിന് അവരുടെ മാർക്കറ്റിൽ നിന്നും ഒരു ഫാം ഗേറ്റിൽ നിന്ന് തന്നെ ബയേഴ്സിലേക്കും എക്സ്പോർട്ടേഴ്സിലേക്കും പ്രോസസ്സിലേക്കും റിട്ടെയിലേഴ്സിലേക്കും ഫ്രീലി സെല്ല് ചെയ്യുന്ന ഒരു രീതി ഇവിടെ എംപവർ ചെയ്യുന്നുണ്ട്. ഇതൊരു ബെനിഫിറ്റ് ആണ്. അതേ സമയം തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അപ്പോൾ അങ്ങനെ ഫ്രീ സെല്ലിങ് നടക്കുമ്പോൾ അപ്പോൾ അവരുടെ ഫാം ഗേറ്റിൽ നിന്ന് തന്നെയാണ് ഈ ഒരു സെല്ലിങ് നടക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് തന്നെ ഒരു മന്തീസിലേക്ക് പോകേണ്ട ഒരു ആവശ്യകത വരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, അവരുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയുന്നു. പിന്നെ പോസ്റ്റ് ഹാർവെസ്റ്റിംഗ് ലോസസ് കുറയുന്നുണ്ട്. എങ്ങനെയാണ് പോസ്റ്റ് ഹാർവെസ്റ്റിംഗ് ലോസസ് കുറയുന്നത്? പോസ്റ്റ് ഹാർവെസ്റ്റിംഗ് ലോസസ് പറയുമ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് ബിഡിങ് നടക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ഈ ഒരു ഫാമേഴ്സിൻ്റെ പ്രൊഡ്യൂസ് മാർക്കറ്റിൽ എത്താൻ കഴിയും. അതുകൊണ്ട് അതോടെ ഒരു ഹാർവെസ്റ്റിംഗ് ലോസസ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തുള്ളൊരു
എന്ന് വെച്ചാൽ വേറെ ഹൗസസിൽ തന്നെ, വേറെ ഹൗസസിൽ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് വേറെ ഹൗസസിൽ സ്റ്റോർ ചെയ്യാൻ കഴിയും. ആ സ്റ്റോർ ചെയ്തുന്ന സ്ഥലത്തിൽ തന്നെ, വേറെ ഹൗസസിൽ തന്നെ APMC മാർക്കറ്റിൽ എത്തിക്കാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സെല് ചെയ്യാൻ പറ്റും. ഇത് വഴി വെരി ഇമ്പോർട്ടൻ്റ് കോസ്റ്റ് സെല്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ റെഡ്യൂസ് ചെയ്യുന്നത് ഒരു കാര്യമാണ്. ഇനി അടുത്തത്, ഇപ്പോൾ നമുക്ക് അറിയാം ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ഓർഗനൈസേഷൻ ഒരു നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ഓർഗനൈസേഷൻ ആണ് ഈ ആക്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഫാർമേഴ്സ്. പിന്നെ ഈ ഇൻഡിവിജ്വൽ ഫാർമേഴ്സിനെ കൂടാതെ ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ഓർഗനൈസേഷൻ ആണ് ഫാർമേഴ്സായിട്ട് ഫാർമറിൽ വരുന്ന ഡെഫിനീഷൻസ്. പക്ഷേ കോർപ്പറേറ്റ് കമ്പനീസ് ഒരു ഫാർമർ, ഈ ആക്റ്റിൽ ഫാർമറായിട്ട് ഡെഫിനീഷൻ വരുന്നില്ല. പിന്നെ ഗവൺമെൻറ് പ്രോക്യൂർമെൻറ്റ് MSP രീതിയിൽ തന്നെ ഗവൺമെൻറ് പ്രോക്യൂർമെൻറ്റ് ഓൾറെഡി ഉള്ളതാണ്, അത് ചേഞ്ച് ചെയ്യുന്നില്ല, അത് കണ്ടിന്യൂ ചെയ്യും. പിന്നെ ഒരു സിമ്പിൾ ആൻഡ് ഈസി ലോ കോസ്റ്റ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് മെക്കാനിസം ഈ ലോ പ്രകാരമുണ്ട്. ഇത് പ്രകാരം തന്നെ ഒരു സെറ്റിൽമെൻറ്റ് ബോർഡ് ഒരു കോഡിയൽ എൻവയറോൺമെൻറ്റ് രീതിയിൽ 30 days ഉള്ളിൽ തന്നെ ട്രേഡേഴ്സിൻ്റെയും ഫാമേഴ്സിൻ്റെയും ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് നടത്തും. അത് കൂടാതെ തന്നെ ഒരു സബ് ഡിവിഷണൽ ഓഫീസർ ഉണ്ട്, ഒരു തഹസിലെ താലൂക്ക് ലെവലിൽ സബ് ഡിവിഷണൽ ലെവലിൽ ഒരു സബ് ഡിവിഷണൽ ഓഫീസർ ഉണ്ട്. അവർ ഇതിനെക്കുറിച്ച് ഫർദറായിട്ടുള്ള ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് ഒരു 30 days തന്നെ ചെയ്യും. അവർക്കാണ് ഒരു പെനാൽറ്റി കൊടുക്കാനുള്ള അധികാരമുള്ളത്. അപ്പോൾ ട്രേഡേഴ്സിൽ നിന്നും ഫാർമേഴ്സിൽ നിന്ന് എന്തെങ്കിലും പെനാൽറ്റി ഉണ്ടെങ്കിൽ ആ പെനാൽറ്റി ചുമത്താനുള്ള അധികാരം ആർക്കാണുള്ളത്? സബ് ഡിവിഷണൽ ഓഫീസറിനാണുള്ളത്. അതിപ്പോൾ 25,000 മുതൽ 5 lakh വരെയാണ് അതിൻ്റെ പെനാൽറ്റി ചുമത്താനുള്ള ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് മെക്കാനിസം. ഇപ്പോൾ കോൺസുലേഷൻ ബോർഡ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് മെക്കാനിസം ഫെയിലിയർ ആവുകയാണെങ്കിൽ സബ് ഡിവിഷണൽ അതോറിറ്റി അത് ഏറ്റെടുക്കും. ആ ഏറ്റെടുക്കുന്നത് സെക്ഷൻ 8 സബ്സെക്ഷൻ 7 പ്രകാരമാണ് ഏറ്റെടുക്കുന്നത്. അവർ അതിൻ്റെ രീതിയിൽ തന്നെ അതിൻ്റെ കാര്യങ്ങൾ സെറ്റിൽമെൻറ്റ് ഡിസ്പ്യൂട്ട് വളരെ ഫാസ്റ്റായിട്ടാണ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് നടത്തും. ഇനി പിന്നെ ഒരു കാര്യഗ്രഹം എന്ന് പറയുന്നത് ആക്മാർക്ക് നെറ്റ് ഇനാമ ഈ ഒരു മാർക്കറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കോൺസുലേഷൻ ബോർഡ് എന്ത് ചെയ്യില്ല, പെനാലിറ്റി എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യുന്നില്ല, പെനാലിറ്റി ഇമ്പോസ് ചെയ്യില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡിസ്പ്യൂട്ട് മെക്കാനിസം ഈസി ആയിട്ട് ഉണ്ടാകും. സബ് ഡിവിഷണൽ അതോറിറ്റി ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, 25,000 to 5 lakh ആണ് ഇതിൻ്റെ ഒരു പെനാലിറ്റി ഇമ്പോസ് ചെയ്യാനുള്ള അധികാരമുള്ളത്. പിന്നെ ഒരു ആൻഷ്യറ്റി എന്താണ് ഇതിൽ വരുന്നത്? നമുക്ക് ഏതൊരു കാര്യം വരുമ്പോഴും, ഏതൊരു ലോ വരുമ്പോഴും, ഒരു ആക്ട് വരുമ്പോഴും ഒരു ആൻഷ്യറ്റി നിലനിൽക്കും. ഇപ്പോൾ ഇതിൽ മന്ത്ലി സിസ്റ്റം പോകുമോ അല്ലെങ്കിൽ അതൊന്നും ഈ ഒരു മന്ത്ലി സിസ്റ്റം പോകുന്നില്ല, അത് നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു അഡീഷണൽ ചാനൽ ഫാമേഴ്സിൻ്റെ അഡീഷണൽ ചാനൽ ആയിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്, മന്ത്ലി സിസ്റ്റം പോകുന്നില്ല. പിന്നെ അടുത്ത ഒരു പ്രോബ്ലം എന്ന് വെച്ചെങ്കിൽ MSP പോകുമോ, MSP മിനിമം സപ്പോർട്ട് പ്രൈസ് 1.5 times ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് സ്വാമിനാഥൻ കമ്മിറ്റി പ്രകാരം. അപ്പോൾ അത് MSP പ്രോക്യൂർമെൻറ്റ് നിലനിൽക്കുന്നുണ്ട്. MSP പ്രോക്യൂർമെൻറ്റ് ഇൻട്രപ്ഷൻ ഉണ്ടാവുമോ എന്നുള്ളതൊക്കെയാണ് ഒരു ആൻഷ്യറ്റി, അത് നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി, ഇപ്പോൾ എന്ത് ഒരു ലോ എടുത്താലും അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഇത് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റാണ്, പക്ഷേ ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന് പറയുന്നത് കൺകറൻറ്റ് ലിസ്റ്റിലാണ്. 7th ഷെഡ്യൂളിലെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 7th ഷെഡ്യൂളിലെ കൺകറൻറ്റ് ലിസ്റ്റിലെ 33 എൻട്രിയിലാണ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് വരുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് കോൺസ്റ്റിറ്റ്യൂഷനലി വാലിഡ് ആണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഇതിനെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ട്രേഡ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാർമേഴ്സിൻ്റെ പ്രൊഡ്യൂസിൽ ട്രേഡ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലെജിസ്ലേഷനെ എംപവർ ചെയ്യാനുള്ള അധികാരം സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ട്. പിന്നെ മാർക്കറ്റ് ഫീ സെസ്സൊന്നും അല്ലെങ്കിൽ മാർക്കറ്റ് ഫീ ആൻഡ് സെസ്സൊന്നും ഇതിൽ ഇപ്പോൾ ലെവി ചെയ്യുന്നില്ല. പിന്നെ ഈ ഒരു ഇൻ്റർ സ്റ്റേറ്റ് മാർക്കറ്റിനോ ഒരു ഇൻ്റർ സ്റ്റേറ്റ് ട്രേഡിനൊന്നും എന്ത് ചെയ്യുന്നില്ല, ഒരു മാർക്കറ്റ് ഫീ സെസ്സോ ചുമത്തുന്നില്ല. പക്ഷേ APMC ആക്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഫെഡറൽ സിസ്റ്റം അവിടെ നിലനിൽക്കുകയാണ്. APMC ആക്ട് എന്ന് പറയുന്ന മന്ത്രീസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് APMC ആക്ട് ആണ്. അത് അവർ അതിനനുസരിച്ച് മാർക്കറ്റ് ഫീയും സെസ്സും എന്ത് ചെയ്യാം, ഈ ആക്ട് പ്രകാരം ലെവി ചെയ്യാം. അപ്പോൾ അത് കോൺസ്റ്റിറ്റ്യൂഷണലി ഒരു ഫെഡറൽ നേച്ചർ അവിടെ നിർത്തുന്നുണ്ട്.
ഇനി എന്താണ് ഇതിൻ്റെ ക്രിട്ടിക്സ്? ക്രിട്ടിക്സ് ആണ് അനദർ ഫാക്ടർ. അപ്പോൾ ഒരു ആക്ട് എടുത്ത് നോക്കിയാൽ